വാർത്തകൾ തുടരുന്നു. തൃത്താല കെ ബി മേനോൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഗമം MLA വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു. കവിയും ഗാനരചിതാവുമായ റഫീഖ് അഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ കെ ബി മേനോൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഓർമ്മകളുടെ ഒരുമ എന്ന പേരിട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. പി ടി എ പ്രസിഡന്റ് ഹബീബ് കോട്ടയലിന്റെ അധ്യക്ഷതയിൽ MLA അഡ്വക്കറ്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ സ്കൂളിനെ സംബന്ധിച്ചുള്ള ഒരുപാട് ഓർമ്മകളുമായാണ് ഈ പൊള്ളുന്ന വെയിലിൽ ഇവിടെ ഇരിക്കുന്നത്. ആ ഓർമ്മകൾ ഓരോന്നും വ്യത്യസ്തമാവും സ്വാഭാവികമായും. പക്ഷേ ആ ഓർമ്മകളുടെ എല്ലാം കൂട്ടായ്മയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഓർമ്മകളെല്ലാം ഒത്തുചേരുമ്പോഴാണ് ഈ സ്കൂൾ എന്ന് പറയുന്ന സമഗ്രതയെ നമുക്ക് ശരിയാം വണ്ണം നോക്കിക്കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഓർമ്മകളുടെ ഒരുമ എന്ന് പറയുന്ന ആ പേരും ഈ പരിപാടിയും ഏറ്റവും അർത്ഥപൂർണമാവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ പരാമർശിക്കപ്പെട്ടു, വളരെ കുറച്ച് സമയത്തിനകത്താണ് ഇതിൻ്റെ സംഘാടനം നടത്താൻ സാധിച്ചത്. സ്വാഭാവികമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളെക്കാൾ എത്രയോ ഇരട്ടിയായിരിക്കും ഇതിനെക്കുറിച്ച് ഇതുവരെ കേൾക്കാത്ത ആളുകൾ. കേട്ടിട്ടും പല തിരക്കുകൾ കാരണം എത്തിച്ചേരാൻ കഴിയാതെ പോയ ആളുകളും ആയിരക്കണക്കിന് ആളുകളുണ്ടാവും. അവരൊക്കെ ഈ സ്കൂളിൻ്റെ സമ്പത്താണ്. ഓരോ വിദ്യാഭ്യാസ സ്ഥാപനവും നിലനിൽക്കുന്നത് അത്തരത്തിലുള്ള വിദ്യാർത്ഥികളിലാണ്. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ വെച്ച് 1953 June 1 സ്കൂൾ ആരംഭിച്ച ദിവസം ഹൈസ്കൂളിൽ ചേർന്നവരെ ആദരിച്ചു. പി ടി മുഹമ്മദ് കുട്ടി മാസ്റ്റർ, എം മുരളീധരൻ, കെ വി മുസ്തഫ, കെ വി കൃഷ്ണൻ മാസ്റ്റർ, ബേബി രേഖ, വി എ ബാലൻ മാസ്റ്റർ, വി കെ ചന്ദ്രൻ, വി വി മുഹമ്മദ് അലി, യു ഹൈദ്രോസ്, ഷിബി മേനോത്ത്, പി കെ ചില്ലുക്കുട്ടി, എം മണികണ്ഠൻ, ടി പി മണികണ്ഠൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തൃത്താല സബ് ജില്ലാതല പ്രീ പ്രൈമറി കലോത്സവം സർഗോത്സവം വട്ടനാട് GLP സ്കൂളിൽ നടന്നു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KPM പുഷ്പജ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് കെ ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. തൃത്താല സബ് ജില്ലാതല പ്രീ പ്രൈമറി കലോത്സവം വർണ്ണോത്സവം 2017 വട്ടനാട് GLP സ്കൂളിൽ നടന്നു. പ്രീ പ്രൈമറി കുട്ടികളുടെ സർഗവാസനകൾ പ്രദർശിപ്പിക്കുന്നതിനായി ഈ മേഖലയിലെ ജീവനക്കാരുടെ സംഘടനയായ KSPPTA, KSTA എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു വർണ്ണോത്സവം സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് ഗിരീഷിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KPM പുഷ്പജ ഉദ്ഘാടനം ചെയ്തു. AO KV വേണുഗോപാലൻ മുഖ്യാതിഥിയായി. KSTA കലാവേദി അംഗം പ്രിയദർശൻ കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കെ പ്രസാദ്, PP ഷാജു, പ്രിയ, ഇ ബാലകൃഷ്ണൻ, പി ദേവരാജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സമാപന സമ്മേളനം പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സുജാത ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മധുമാസ്റ്റർ അനുസ്മരണവും സാംസ്കാരിക പ്രഭാഷണവും സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം KP രമണൻ മുഖ്യപ്രഭാഷണം നടത്തി.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് മധുമാസ്റ്റർ അനുസ്മരണവും സാംസ്കാരിക പ്രഭാഷണവും സംഘടിപ്പിച്ചത്. ശനിയാഴ്ച രാവിലെ ആമയൂർ AUP സ്കൂളിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് സി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന നിർവാഹസമിതി അംഗം KP രമണൻ ഉദ്ഘാടനവും സാംസ്കാരിക പ്രഭാഷണവും നിർവഹിച്ചു. നാണ്യമെന്ന് പറയുന്നത് നമ്മളെ കയ്യിൽ ഇപ്പോഴും വേണ്ടത്ര വന്ന് പെടാത്ത ഒരു കാലത്ത് നമ്മൾ ചിന്തിക്കുന്നത് ഈ പൾസർ എന്ന് പറയുന്ന ഒരു മോട്ടോർ ബൈക്കിനെ കുറിച്ചാണ്. നമ്മുടെ മനസ്സിലേക്ക് അതാണ് കൊണ്ടുവരുന്നത്. ആ ബൈക്കാണ് നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നത്. വളരെ സാഹസികമായി ചെന്ന് പിടിച്ച് കീഴടക്കുന്ന ഒരു വലിയ അതൊന്നും അതൊക്കെ അവർ നടത്തേണ്ട വിഷയമല്ലേ. നമ്മളെന്തിനെ അതിൽ ഖേദിക്കണം? പക്ഷെ മലയാളി മുഴുവൻ ഇപ്പം അതുമ്പരാണെന്ന് മുതൽക്ക് അത് രണ്ടു മൂന്ന് കസാലയിടുന്നു, ആൾക്കാരിയ്ക്കുന്നു, തർക്കിക്കുന്നു, ചാടിയത് ശരിയായോ പിടിച്ചത് ശരിയാണോ, മത്സരമായിട്ടാണോ ശരി, ഉച്ചഭക്ഷണം നേരത്തെയാക്കിയോ, ഇങ്ങനെയുള്ള ചർച്ചയിൽ നമ്മളെ എനിക്കങ്ങ് വലിച്ചഴക്കിയാണ്. ഒന്നുറപ്പാണല്ലോ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ പിടിക്കാൻ തീരുമാനിച്ചാൽ അവർ അതിനുള്ള എല്ലാ സംവിധാനവും കൃത്യമായിട്ട് പോയി പിടിക്കും വേണമെന്ന് വിചാരിച്ചാൽ. ഇതിനു മുമ്പ് നമ്മൾ ഏതോ ഒരു മലയുടെ അടിവാരത്തിൽ പിന്നെ ഒരു അടുപ്പ് പോകഞ്ഞത് കണ്ടു, ഒരു കോഴിയുടെ രണ്ട് മൂന്ന് എല്ല് കണ്ടു. മുടിക്കോഴി എന്നൊരു മലയാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ചെന്ന് ചേർന്ന ആൾക്കാരെക്കുറിച്ച് സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിലേക്ക് തിരിച്ചു. ഇങ്ങനെ ഗൗരവമാർന്ന വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ഒഴിവാക്കുകയും ലഘുവായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന ജീവിതത്തെ മുഴുവൻ തന്നെ ഒരു എന്താ പറയുക പൈങ്കിളിയാക്കി മാറ്റുന്ന 25,000 വരുന്ന പൊതു ചാനലുകളും അത് 10-27 മുതലാളിമാരാണ് നടത്തുന്നത്. അതുപോലെ തന്നെ 50,00,000 വരുന്ന മാധ്യമങ്ങളും നമ്മെ ഇപ്പോൾ അങ്ങ് വലയം ചെയ്തിട്ട് കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുക. അവരാണ് നമ്മുടെ അഭിരുചികളൊക്കെ തീരുമാനിക്കാൻ. വളരെ വലിയൊരു വിഷയമാണ്, അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷെ നമ്മൾ ജാഗ്രത പെടേണ്ടതായിട്ടുണ്ട്. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി KP രാമകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. EP ശങ്കരൻ, M രാമചന്ദ്രൻ, PP ശങ്കരൻ, KM ശിവശങ്കരൻ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി സെന്റ് പോൾസ് പള്ളിയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിശുദ്ധ കുർബാന നടന്നു. മാർ ജേക്കബ് മാനത്തേടത്ത് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പൊതുസമ്മേളനവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ആഘോഷ പരിപാടികൾ ഈ മാസം 27 സമാപിക്കും. പട്ടാമ്പി സെന്റ് പോൾസ് പള്ളിയിൽ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇതോടനുബന്ധിച്ച് ഇടവക തിരുനാളും ഇടവക ദിനവും വൈദിക ഭവന വെഞ്ചിരിപ്പും നടന്നു. ഈ മാസം 27 വരെ ആഘോഷ പരിപാടികൾ നീണ്ടു നിൽക്കും. രജത ജൂബിലി സമാപന ദിനമായ ശനിയാഴ്ച രാവിലെ 10 അഭിവന്ധ്യ പിതാവിന് സ്വീകരണം നൽകി. വിശുദ്ധ കുർബാനയ്ക്ക് മാർ ജേക്കബ് മാനത്തോടത്ത് നേതൃത്വം നൽകി. ശനിയാഴ്ച ഉച്ചയ്ക്ക് ചേർന്ന പൊതുസമ്മേളനത്തിൽ ഫാദർ ജോബി കാച്ചപ്പള്ളി അധ്യക്ഷത വഹിച്ചു. മാർ ജേക്കബ് മാനത്തോടത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. സ്നേഹപൂർവം ഞാൻ മനസ്സിലാക്കുന്നത് കൊല്ലത്തറ ഇടവകളായ ചിലരെ നിങ്ങളുടെ ആവശ്യപ്രകാരം തയ്യാറാക്കി തന്നതാണ് എന്നതാണ്. സ്നേഹപൂർവം നല്ലതായിരുന്നു, നല്ല ഭക്ഷണമായിരുന്നു. നിങ്ങൾക്ക് അത് ആസ്വദിച്ച് ഞാൻ വിശ്വസിക്കുക. ഞാനും ആ ഭക്ഷണം കഴിച്ചു. പക്ഷെ അധികം കഴിക്കാൻ എനിക്ക് സാധിച്ചില്ല, കാരണം നിങ്ങളുടെ മനോഹരമായ സൗകര്യപ്രദമായ ആ വൈദിക മന്ദിരവും അതിൻ്റെ പിന്നിലെ ആ വലിയ സഹവർണം കണ്ടപ്പോൾ എൻ്റെ വയറ് നിറഞ്ഞിരുന്നു. അതുകൊണ്ട് അധികം ഭക്ഷണം കഴിക്കാൻ എനിക്ക് സാധിച്ചില്ല. അതേ സഹകരണം തന്നെയാണ് ഈ മീറ്റിങ്ങിൽ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചൂടുള്ള സമയമാണ്, രാവിലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേർന്നതാണ്. കുടുംബസമേതം വന്നവരാണ് നിങ്ങൾ. എന്നിട്ട് പോലും ആരും തന്നെ തിരികെ പോകാതെ എല്ലാവരും തന്നെ ഇന്നത്തെ ഈ പൊതുസമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ജോസ് കണ്ണണ്ടിക്കര, റവറത് ശ്രീ ജീൻ മറിയ, ഫാദർ ബിജോയ് ചോഴിക്കോട്ട് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നർത്തകി ആശാ ശരത്ത് നൃത്ത നൂപുരം അവതരിപ്പിച്ചു. പ്രസക്ത ഭാഗം കാണാം. Oh, my God.
കൊപ്പം പുന്നറ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സാംസ്കാരിക സന്ധ്യയും പ്രാദേശിക കലോത്സവവും നടന്നു. കൊപ്പം പുന്നറ മഹാക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദീപ ജ്വലനത്തിന് ശേഷമാണ് സാംസ്കാരിക സന്ധ്യ അരങ്ങേറിയത്. സമ്മേളനത്തിൽ ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറി സതീഷ് പുന്നറ അധ്യക്ഷത വഹിച്ചു. സിനിമാ നടൻ മണികണ്ഠൻ പട്ടാമ്പി ഉദ്ഘാടനം നിർവഹിച്ചു. മറിമായത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഇയാൾ എന്തിനാണ് ഇവിടെ വന്നത്, എന്തൊക്കെയാണ് പറഞ്ഞിട്ട് പോയത് എന്നൊക്കെ ഒരു പക്ഷേ തോന്നാം. മറിമായം കാണാറുണ്ടോ? 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 എന്നാ കുറച്ച് കാലം കൂടെ കാണണം. എൻ്റെ മോള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവളെ കല്യാണം കഴിക്കണം. ചെറിയൊരു കുട്ടിയുണ്ട്, അത് വളർന്നു വരുന്നേ ഉള്ളൂ, അഞ്ചാം ക്ലാസ്സിലായതുകൊണ്ട് നന്നായി പഠിപ്പിക്കണം. ആളുകളെ മുഷിപ്പിക്കാത്ത രീതിയിൽ ഇത് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിച്ചോളാം. അപ്പോൾ കുറച്ച് കാലം കൂടെ നിങ്ങളത് സഹിക്കണം. സഹിക്കില്ലേ? സഹിക്കുമോ? ഞാനിതാ പറഞ്ഞത്, നേരത്തെ എനിക്ക് പ്രസവിക്കാൻ അറിഞ്ഞുകൂടാ. ഇതൊരു വർത്തമാനം പറച്ചിൽ പോയൊക്കെ ഒരു പക്ഷേ ആയിരുന്നിരിക്കും. അപ്പോൾ അതിനങ്ങനെ ഒരു ഒരു കൃത്യമായിട്ടുള്ള രൂപമോ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. സിനി ആർട്ടിസ്റ്റ് മാളവിക ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. മുഖ്യരക്ഷാധികാരി ബാലൻ നായർ, രവീന്ദ്രൻ കക്കാട്ടുമന, പ്രഭുരാജ്, എം പി സതീഷ്, എം പി രാമദാസ്, കമ്മുക്കുട്ടി എടത്തോൾ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. പെരുമുടിയൂർ ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ആദരസഭ നടത്തി. അശ്വിനി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. പെരുമുടിയൂർ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ആദരണ സഭ സംഘടിപ്പിച്ചു. ചടങ്ങിൽ അഡ്വക്കറ്റ് പി മനോജ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് പെരുമുടിയൂർ ശ്രീ മഹാദേവ പുരസ്കാരം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിക്ക് ക്ഷേത്രതന്ത്രി ഈക്കാട്ട് നാരായണ നമ്പൂതിരിപ്പാട് സമർപ്പിച്ചു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. അഗ്നി കൊണ്ടാണ് നമ്മൾ ഭഗവാനെ വളരെ കൂടുതൽ ആരാധിക്കുന്നത്. ദീപാരാധന തന്നെ അഗ്നി കൊണ്ടുള്ള, ദീപം കൊണ്ടുള്ള ഒരു ആരാധന തന്നെയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഏത് സാമഗ്രി ഉപയോഗിച്ച് ദീപാരാധന നടത്തിയാലും തിരികൊണ്ടാണെങ്കിലും ഒടുക്കലത്തെ ദീപാരാധന അല്ലെങ്കിൽ ഒറ്റ ദീപാരാധന ഉണ്ടെങ്കിൽ അത് കർപ്പൂരം കൊണ്ടാണ്. നമ്മുടെ പൂർവികന്മാർ ഋഷിവരന്മാർ ഈ കർപ്പൂരം തിരഞ്ഞെടുത്തത് എന്തേ എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ കർപ്പൂരം കത്തിക്കഴിഞ്ഞാൽ ബാക്കി ഒന്നുമില്ല, യാതൊന്നുമില്ല. ദേർ ഇസ് നോ റെസിഡ്യൂ, യാതൊന്നുമില്ല. അതുപോലെ ഈ ദീപാരാധന നടക്കുന്ന സമയം അല്പസമയത്തെങ്കിലും കർപ്പൂരമാകുന്ന ഈ ജീവാത്മാവ് അഗ്നിയാകുന്ന പരമാത്മാവിൽ ലയിച്ച് വേദമഹാവാക്യങ്ങൾ പോലെ ഓം തത്സതഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്ന വേദമഹാവാക്യങ്ങൾ പോലെ ആ ഒരു ലയനം, ആത്മീയ ലയനം, ഞാനും നീയും ഒന്ന്, ഞാനും നീയും ഒന്ന്, ഞാനും നീയും ഒന്ന്, ഞാനാകുന്ന ജീവാത്മാവ് അങ്ങാവുന്ന പരമാത്മാവിലേക്കുള്ള ആ ലയനം. ചടങ്ങിൽ വെച്ച് 32 വർഷം ശബരിമല ചവിട്ടി സംസാരശേഷി ലഭിച്ച സന്തോഷ് മമ്പുറം, അലി പട്ടാമ്പി എന്നിവരെ ആദരിച്ചു. ഓം നമഃ ശിവായ, സ്വാമിയേ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ശ്രീമതി ടി എൻ സരസ്വതി അവർ ആദരപൂർവം നടത്തുന്നു.
ഓം നമ ശിവായ. സ്വാമിയേ ഓം നമ ശിവായ. ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ ടി എൻ സരസു, കെ വി ഹരിദാസ്, വിനു ശ്രീലകം എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. ഓം നമശിവായ, ഓം നമശിവായ. പട്ടാമ്പിയിൽ ജംബോ സർക്കസ് പ്രദർശനം തുടങ്ങി. മേലെ പട്ടാമ്പി മത്സ്യ മാർക്കറ്റ് ഗ്രൗണ്ടിലാണ് പ്രദർശനം. വെള്ളിയാഴ്ച രാത്രി നടന്ന ചടങ്ങിൽ പട്ടാമ്പി നഗരസഭാ ചെയർമാൻ കെ പി വാപ്പുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. മേലെപ്പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ മത്സ്യ മാർക്കറ്റ് ഗ്രൗണ്ടിലാണ് ജംബോ സർക്കസ് പ്രദർശനം ആരംഭിച്ചിട്ടുള്ളത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും വൈകുന്നേരം 4 മണിക്കും രാത്രി 7 മണിക്കുമാണ് പ്രദർശനങ്ങൾ. ഫിഷ് ആക്ട്, മക്കാവോ, കക്കാട്ടൂസ് പക്ഷികൾ അവതരിപ്പിക്കുന്ന സിസോ ബാലൻസിംഗ്, ആഫ്രിക്കൻ ലിംബിംഗ് ബോർഡ്, പോൾ അക്രോബാറ്റിക്സ്, ഫയർ ഡാൻസ്, മണിപ്പൂരി അക്രോബാറ്റ്, സാരി അക്രോബാറ്റ്, ഡോഗ് ആക്ട്, ഹോർട്ട് റൈഡിംഗ്, ഒട്ടകം, ജംഗ്ലിംഗ്, റോളർ ബാലൻസ് തുടങ്ങി വിസ്മയിപ്പിക്കുന്ന കലാപരിപാടികളാണ് ജംബോ സർക്കസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാൻ ശ്രീജിത്തിന് കോട്ടായി ഗ്രാമം വിട നൽകി. ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിച്ചു. പുലാമന്തോളിൽ ജ്വല്ലറിയിൽ വെടിയുതിർത്ത് കവർച്ചയ്ക്കെത്തിയ സംഭവത്തിൽ ആശങ്ക നീങ്ങിയില്ല. പരിക്കേറ്റ കടയുടമയും മോഷ്ടാവും ചികിത്സയിൽ. പട്ടാമ്പി താലൂക്കിൽ റവന്യൂ ദിനം ആഘോഷിച്ചു. കോളനി നിവാസികൾക്ക് പട്ടയവും ആനുകൂല്യങ്ങളും വിതരണം ചെയ്തു. കാലതാമസം കൂടാതെ സർക്കാരിന്റെ സേവനം താഴെ തട്ടിലെത്തിക്കാൻ ആഹ്വാനം. പട്ടാമ്പി ദേശീയോത്സവം നടത്തിപ്പിന് മുന്നൊരുക്കം തുടങ്ങി. സുഗമമായ രീതിയിൽ ആഘോഷം നടത്താൻ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.